കോട്ടയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലെ ഒരുക്കങ്ങളും സുരക്ഷയും വിലയിരുത്തി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികും വൈക്കം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ അഞ്ച് പോളിംഗ് ബൂത്തുകളാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത്. വൈക്കം മണ്ഡലത്തിൽ ക്രിട്ടിക്കൽ ബൂത്തായി രേഖപ്പെടുത്തിയിട്ടുള്ള ചെമ്പ് വിജയോദയം യു പി സ്കൂൾ, സെൻസിറ്റീവ് ബൂത്തായി കണക്കാക്കിയിട്ടുള്ള ചെമ്മനത്തുകര യു പി സ്കൂൾ, മുണ്ടാർത്തുരത്തിലെ ഏക ബൂത്തായ 48-ാം നമ്പർ അംഗൻവാടി, കുടവെച്ചൂർ സെന്റ് മൈക്കിൾസ് എച്ച് എസ് എസ് കല്ലറ ശാരദവിലാസിനി യു പി സ്കൂൾ എന്നീ ബൂത്തുകളാണ് സംഘം സന്ദർശിച്ചത്. പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷയും ശുചിമുറി സൗകര്യങ്ങളും ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പടക്കമുള്ള സൗകര്യങ്ങളും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കടുത്തുരുത്തി ബ്ലോക്ക് പരിധിയിലുള്ള കല്ലറ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടാർത്തുരുത്തിൽ പോളിംഗ് സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും എത്തിക്കുന്നതിന് വള്ളങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മുണ്ടാറിലെ 48-ാം നമ്പർ അംഗൻവാടിയാണ് 137-ാം നമ്പർ ബൂത്തായി പ്രവർത്തിക്കുന്നത്. 90,068 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പ്രിൻസിപ്പൽ, കൃഷി ഓഫീസർ സൂസമ്മ ജോർജ്, വൈക്കം തഹസിൽദാർ കെ ആർ മനോജ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.